നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. നൂറ് ഉണർന്ന് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. രാവിലെ ഒരു ഓട്ടമാണ്. ഷാക്കിർ പോകുമ്പോഴേക്കും ചോറും കറികളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കണം. കുട്ടികൾ ഉണരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി കിട്ടും. ഒരടുപ്പിൽ ദോശയും മറ്റേ അടുപ്പിൽ സാമ്പാറും വിറകടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ ഉപ്പേരിക്കും ചമ്മന്തിക്കും വേണ്ട പച്ചക്കറികളും നുറുക്കുന്നുണ്ട്. രണ്ട് കൈയുള്ളത് നാല് കൈയുടെ പണിയെടുക്കുന്നുണ്ട്. നൂറാ നൂറാ റൂമിൽ നിന്ന് ഷാക്കിർ വിളിക്കുന്ന കേട്ടതും കൈ കഴുകി ധരിച്ചിരുന്ന നൈറ്റിൽ കൈ തുടച്ച് അവൾ റൂമിലേക്ക് ഓടി. എന്തായിക്ക? അവൾ വാതിനുള്ളിലേക്ക് തറയിട്ടുണ്ട് ചോദിച്ചു. എത്ര സമയം മനുഷ്യൻ വിളിക്കുന്നു, ചെവി കേൾക്കില്ലേ? നിന്റെ ആ ഫോണിന്ന് എടുത്തോണ്ട് പോവും. എത്ര സമയം നിർത്താൻ ബെല്ലടിക്കുന്നു, നാശം പിടിക്കാൻ, ഉറങ്ങാനും സമ്മതിക്കില്ല. അവൻ ഉറക്കപ്പിച്ചിൽ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയിരുന്നു. ഫോണ് വീണ്ടും അടിക്കാൻ തുടങ്ങി. നൂറ് ഓടിപ്പോയി ചാർജിലിട്ടിരുന്ന ഫോണെടുത്ത് സൈനിക്കൽ മോഡിലിട്ടുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആരാണ് അവ ഈ സമയം വിളിക്കുന്നത്? സമയം ബാങ്ക് വിളിച്ചിട്ടില്ല, ഇനിയും 10 മിനിറ്റ് സമയമുണ്ട് ബാങ്ക് വിളിക്കാൻ. ഈ സമയം ആരും അങ്ങനെ വിളിക്കാറില്ല. രാവിലെ നേരത്തേക്ക് ആരെങ്കിലും വിളിച്ചാൽ ഒരു പിടപ്പാ നെഞ്ചിൽ. അവൾ ഫോണിൻ്റെ ലോക്ക് തുറന്നുകൊണ്ട് കോൾ ലിസ്റ്റ് നോക്കി. നിജമയാണ്, കൂടെ പഠിച്ച കൂട്ടുകാരി 5-6 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പഠിത്തം നിർത്തി വർഷം കുറച്ച് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇടയ്ക്കൊക്കെ വിളിക്കുന്നതും കൂടെ പഠിച്ചവരുടെ വിശേഷങ്ങളെല്ലാം അറിയുന്നു അവളിലൂടെ മാത്രമാണ്. എന്നാൽ ഇത്രയും രാവിലെ തന്നെ അവൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. 100 പേടിയോടെ അവളുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിക്ക ഒരുങ്ങിയപ്പോഴേക്കും വീണ്ടും അവളുടെ കോള് തേടിയെത്തി. ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചതും നജ്മ ധൃതിയിൽ പറഞ്ഞ കാര്യം കേട്ട് നൂറക്ക് കൈകാലുകൾക്ക് തളർച്ച തോന്നി. ശരീരമാകെ ഒരു വിറയൽ. അവൾക്ക് 1-2 നിമിഷം സ്ഥലകാലബോധം പോലും നഷ്ടപ്പെട്ടു. വീണുപോകുമെന്ന് തോന്നിയതും ആ ചുമരിൽ പിടിച്ചവൾ നിന്നു. നീ എന്തൊന്നും മിണ്ടാ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ് കേട്ടില്ലേ? വരുന്നുണ്ടോ നീ? ഞാൻ വിളിക്കാം. ഇടറുന്ന ശബ്ദം മടക്കി പിടിച്ചവൾ പറഞ്ഞു. നീയോ അവനും തമ്മിൽ വലിയ കമ്പനി ഒന്നുമില്ലെന്നറിയാം, എന്നാൽ അറിയുന്ന ആളെന്നില്ല, പറഞ്ഞേ ഉള്ളൂ. വരുന്നുണ്ടെങ്കിൽ വിളിക്ക്, ശരിയെന്നാ. വേദനയോടെ അവളൊന്ന് മൂളി. ഫോൺ മുറുകെ പിടിച്ചുകൊണ്ടുള്ള അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയതും നജ്മ പറഞ്ഞ കാര്യയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. നമ്മുടെ അജാസ് മരിച്ചുപോയി ഇന്നലെ രാത്രി. അവന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. നീ ഗ്രൂപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാത്തതാ, നിന്നോട് പറയാൻ ഞാൻ മറന്നുപോയി. നജ്മ പറഞ്ഞ വാചകങ്ങൾ വീണ്ടും വീണ്ടും നൂറയുടെ ചെവിയിൽ അലയടിക്കും തോറും അവളുടെ ഹൃദയത്തിൽ എന്തോ ഭാരം വന്ന് നിറയുന്ന പോലെ തോന്നി. ഒന്നാർത്ത് നിലവിളിക്കാൻ തോന്നി. പുറത്തെ ബാത്റൂമിലേക്ക് ഓടി. അവൾ വാതിലടച്ചുകൊണ്ട് ടാപ്പ് ഫുൾ സ്പീഡിൽ തുറന്നു വിട്ടു. അവളുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ ആ ബാത്റൂമിനുള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ആ കരച്ചിലിനിടയിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു നിമിഷം അവൾക്ക് ഓർമ്മ വന്നു. ഉച്ചക്കൊന്ന് കിടക്കുന്നിടയിലാണ് ഫോൺ ബെല്ലടിച്ചത്. നൂറ് ഫോൺ എടുത്തുകൊണ്ട് കിടന്നുകൊണ്ട് തന്നെ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു. സുഖാണോ എന്നോ കേട്ട് മറന്ന ശബ്ദം. ഒരു നിമിഷം ലോകം മുഴുവൻ ആ ശബ്ദത്തിലേക്ക് ചുരുങ്ങിയ പോലെ തോന്നി അവൾക്ക്. ചെവിയിലൂടെ കേട്ട ശബ്ദത്തിൽ ഒരു നിമിഷം സ്റ്റെക്കായി നിന്നുപോയി. നൂറു കേൾക്കുന്നില്ലേ? സുഖാണോ? ആ സുഖം. ഒരു നിമിഷം സ്ഥലകാലബോധം വീണ്ടെടുത്തുണ്ടവൾ മറുപടി പറഞ്ഞു. വീണ്ടും ഒരുപാട് നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി. നിശ്വാസങ്ങൾ പരസ്പരം സംസാരിച്ചു. നൂറുവിനോടൊന്നും ചോദിക്കാനില്ലേ? മൗനം ഭേദിച്ച അജാസ് തന്നെയായിരുന്നു. അജിക്കാക്ക് സുഖാണോ? മറുപടി അവിടുന്ന് കേട്ടതൊരു പൊട്ടിച്ചിരിയാണ്. ഇന്നും തനിക്കൊരു മാറ്റമില്ലല്ലോ. മറ്റുള്ളവരെന്ത് ചോദിക്കുന്നു അത് തന്നെ കേട്ട് പറയുന്ന തൻ്റെ ശീലം ഇനിയും മാറിയിട്ടില്ലടോ. ആ അതൊക്കെ പോട്ടെ, എന്തായാലും താൻ ചോദിച്ചില്ലേ, കള്ളം പറയണോ അതോ സത്യം പറയണോ? കള്ളം പറഞ്ഞാൽ മതി. കുസൃതിയോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് പഴയതൊരു ഓർമ്മയിൽ മറുപടി പറഞ്ഞോർത്തവൾ നാവ് കടിച്ചു. ചെറിയൊരു കണ്ണുനീര് നനവോടെ അപ്പോഴും അവനിൽ ശരിയാണ്. ഇന്നും തൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മനോഹരമായ പുഞ്ചിരി അവളത് തൻ്റെ മനസ്സിൽ തെളിമയോടെ കണ്ടു. സുഖമാണോ എന്ന് നിന്റെ ചോദ്യം കേൾക്കാതായതിൽ പിന്നെ ഞാനും അന്വേഷിച്ചിട്ടില്ല. എനിക്ക് സുഖമാണോ എന്ന് ഈ നിമിഷം വരെ നിനക്ക് മറുപടി തരാൻ വേണ്ടി മാത്രം ഞാൻ സന്തോഷത്തോടെ ഇരുന്നിരുന്നു. ഈ നിമിഷവും അതുപോലെ തന്നെ നിനക്ക് മറുപടി തരാൻ ഞാൻ സന്തോഷത്തോടെ പറയുന്നു, എനിക്ക് സുഖമാണ് നീ എൻ്റെ കൂടെയുള്ള ഈ നിമിഷത്തിൽ. എങ്ങോ തൻ്റെ ഹൃദയത്തിൽ ഭദ്രമാക്കി വെച്ച പ്രണയം തെളിമ ഒട്ടും മങ്ങാതെ പുറത്തേക്ക് ഒഴുകാൻ അവൻ്റെ ശബ്ദം കാരണമാകുന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ അവളൊന്ന് തൊട്ടു. അവനോട് വീണ്ടും കുസൃതിയോടെ മറുപടി പറയാൻ ഒരുക്കുന്നതിനിടയിലാണ് തൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന മഹർമാരയിൽ അവളുടെ കൈ തടഞ്ഞത്. ജീവൻ വെച്ച് തുടങ്ങുന്ന തൻ്റെ പ്രണയത്തെ അവൾ അവിടെ തന്നെ കുഴിച്ചു മൂടി വേദനയോടെ. പിന്നെയും എന്തിന് ഹൃദയമേ എനിക്കിങ്ങനെ വേദന നൽകുന്നു നീ? ഇനി ഒരിക്കലും ശബ്ദം കൊണ്ടുപോലും തൻ്റെ അരികിൽ ഞാൻ വരില്ല. അത് നിന്നോട് ഇഷ്ടമില്ലായിട്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്.
കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അവന്റെ മുമ്പിൽ ചെന്നതിനോട് അവസാനമായി അവൻ തന്നോട് പറഞ്ഞ വാചകങ്ങൾ ഓർക്കുകയായിരുന്നു അവൻ. നൂറ, നിന്നോട് പറഞ്ഞ് ഞാൻ മറന്നുപോയിട്ടൊന്നല്ല, പക്ഷേ വേണ്ടി വന്നു. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ലെന്ന് എന്നെക്കാൾ ഉറപ്പ് പടച്ചവനുണ്ട്. ഒരു വട്ടം കൂടി ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹമിടും. ഹൃദയത്തിലൊരു പിടപ്പ് മതി, ഇത്രേ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പം എൻ്റെ മനസ്സിൻ്റെ കൈ നിൽക്കുന്നില്ല. അതാ, നിനക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്ക്. ഇല്ല ചുക്ക, ബുദ്ധിമുട്ടല്ല, പക്ഷേ ഓർമ്മകളുടെ കൂമ്പാരം തികട്ടി വരുന്നുണ്ടാവും അല്ലേ. സോറി, എനിക്കിതിപ്പോൾ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് മാത്രം. സുഖമായിരിക്കുമെന്നും എൻ്റെ പ്രാർത്ഥനകളിൽ നീ മാത്രമേ ഉള്ളൂ. വെച്ചോ. അവൾക്ക് മൂളാ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഹൃദയം തേങ്ങുന്ന അവൻ കേട്ടാലോ എന്ന് തോന്നിപ്പോയി. ആ നൂറ് വെക്കല്ലേ കുട്ടികൾ. സുഖം. പിന്നെയും ഒരുപാട് നിമിഷങ്ങൾക്ക് ശേഷമാണ് ആ ഫോൺ കട്ടായത്. സംസാരങ്ങൾ ഏതുമില്ലാതെ നിശ്വാസങ്ങൾ തമ്മിൽ ഇഴ ചേർന്നിരുന്നു. ഫോൺ മടിയോടെ ചെവിയിൽ നടത്തി മാറ്റി ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അന്ന് എന്നെ വിളിച്ചത് എന്തിനായിരുന്നു? അവസാനമായിട്ടാണ് നിന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഇനി ഒരിക്കലും കാണാൻ കഴിയാത്തൊരു ലോകത്തേക്കാണ് പോകുന്നതെന്ന്. എന്തിനെൻ്റെ ഹൃദയത്തെ നോവേൽപ്പിക്കുന്നു ഇങ്ങനെ? ആര് പറഞ്ഞു ഞാനും അവനും കമ്പനി അല്ലായിരുന്നു എന്ന്? എന്നേക്കാൾ അവനെയും അവനേക്കാൾ എന്നെയും മനസ്സിലാക്കിയവർ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ആരും അറിയാതെ, ആരോടും പറയാതെ, പരസ്പരം ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ ഞങ്ങൾ പ്രണയിച്ചിരുന്ന എത്ര ആഴത്തിലാണെന്ന് മനസ്സിലാക്കാൻ ആരെക്കൊണ്ട് പറ്റും? ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ വളരെ തെളിമയോടെ ഹൃദയത്തിൽ ഇന്നും അവനോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സാഹചര്യമല്ലേ ഞങ്ങൾ പിരിച്ചത്? ഒരിക്കലും അകലണമെന്ന് ആഗ്രഹിച്ചിട്ടേയില്ല. ഷാക്കിർക്കയുടെ മഹറിൻ്റെ കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന കണ്ടുകൊണ്ട് നിറക്കണ്ണുകളോടെ ഒരു കാണിയായി അവൻ നിൽക്കുന്നു. ഹൃദയം പൊടിയുന്ന വേദനയോടെയല്ലേ ഞാൻ നോക്കി നിന്നത്? മറക്കാൻ ശ്രമിച്ചിരുന്നു അവനെ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ പുതിയ ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. ആർക്കും ഒരു ശല്യമാവാതെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവനെ സൂക്ഷിച്ചു വെച്ചു. ഇന്നും അറിഞ്ഞില്ലല്ലോ, ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ. എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ഇരിക്കാനല്ലേ ഇന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നൂറാ ബാത്റൂമിലിരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ്. കണ്ണുകളേക്കാൾ കൂടുതൽ നിലവിളിച്ചത് ഹൃദയമായിരുന്നു. അവിടെയല്ലേ അവനെ ഒളിപ്പിച്ചു വെച്ചത്. താങ്ങാനാവുന്നതെങ്ങനെ? കുക്കർ വിസിലാണ് നൂറയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് മുഖം കഴുകി കണ്ണുകൾ അമർത്തി തുടച്ച് വിതുമ്പുന്ന ചുണ്ടുകളെ കൂട്ടുപിടിച്ചുകൊണ്ടവൾ തൻ്റെ ജോലി തുടർന്നു. ഒന്നിനും കഴിയുന്നില്ല. കൈകാലുകൾക്ക് വിറയൽ ബാധിച്ച പോലെ അനുസരണയില്ലാതെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അവൾ വാശിയോടെ തുടച്ചു കളഞ്ഞു. ഇക്ക, ഷാക്കിർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വണ്ടിൽ കയറിയിരിക്കുമ്പോൾ നൂറയുടെ വിളികേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളൊന്ന് മരിച്ചുപോയി, ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാനൊന്ന് പോയി കണ്ടോട്ടെ. ആ ആരുടെ കൂടെ പോവും? നിജമ്മ വരും. ആ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഇങ്ങ് പോര്. കൂടുതൽ ചോദ്യവും പറച്ചിലുകളൊന്നുമില്ലാതെ അവൻ സമ്മതിച്ചതിൽ അവൾക്ക് സമാധാനമുണ്ടായിരുന്നു. പക്ഷേ പോകണം, തനിക്ക് കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നതായിരുന്നെങ്കിലും അവൾക്ക് ധൈര്യമില്ലായിരുന്നു അവൻ്റെ ചേതനയേറ്റ ശരീരം കാണാൻ. എന്നെ അവൻ കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ആ ഒരു ചിന്ത മാത്രമാണ് നൂറെ അവൻ്റെ വീടിനുമ്പിൽ എത്തിച്ച്. തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ഒരന്യെപ്പോലെ അവൾ നടന്നു ചെന്നു. അകത്തുനിന്ന് നിലവിളികളും മേങ്ങലടികളും ഉയർന്നു കേട്ടു. ഹാളിലെ കട്ടിലിൽ വെള്ളപുതച്ച് കിടക്കുന്ന അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി നിന്നുപോയി. എപ്പോഴും ഉള്ള പോലെ വളരെ ശാന്തമായ ഉറക്കം. ചുണ്ടുകളിൽ ഇപ്പോഴും എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു പുഞ്ചിരി ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നവൾ സൂക്ഷിച്ച് നോക്കി. ഉണ്ട്, എനിക്ക് മാത്രമേ അത് കാണാനാവൂ. കാരണം കണ്ണുകൾ കൊണ്ടല്ല, മറിച്ച് ഹൃദയം കൊണ്ടേ അത് തിരിച്ചറിയാനാവും. കണ്ണുനീർത്തുള്ളികൾ നിശ്ചലമായതുപോലെ ഹൃദയം അപ്പോഴും പെയ്യുന്നുണ്ട്. അല്ലെങ്കിലും അതങ്ങനെയല്ലേ വരൂ. എൻ്റെ കണ്ണുനീർ, എൻ്റെ വേദന അവന് കാണണമെങ്കിൽ ഹൃദയത്തിലാവണം അത്. അവനെൻ്റെ ഹൃദയത്തിലല്ലേ നിറഞ്ഞു നിൽക്കുന്നു. ദിക്കറുകളുടെ അകമ്പടിയോടെ അവൻ്റെ ശരീരം അകന്നു പോകുന്നു നോക്കി അവൾ നിന്നു. അവനിലേക്ക് എത്തിച്ചേരുന്ന നിമിഷങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട്. ഞാനൊരു നാൾ നിന്റെ അരികിൽ എത്തിച്ചേരും പ്രിയനെ. അകന്നു പോകുന്ന മയ്യത്തിനെ നോക്കി ഹൃദയം കൊണ്ട് അവൾ വാഗ്ദാനം ചെയ്തു. അവൾക്കായി അവൻ്റെ സന്തോഷത്തോടെയുള്ള മറുപടി എന്നോണം മഴത്തുള്ളികൾ ആ അന്തരീക്ഷത്തിൽ വീണു തുടങ്ങി. ഒരു ചിരിയോടെ അവളും ആ മഴയിലൂടെ നടന്നു നീങ്ങി.